ഹലോ, നമസ്കാരം. മിന്നൂസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമലൈക്കും. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു കിടിലനാണ്. കിടിലൻ എന്ന് വെച്ചാൽ അടിപൊളി ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിനു മുമ്പായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആ റെഡ് സബ്സ്ക്രൈബർ ബട്ടൺ അമർത്തുക. അതിനുശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി കൊടുത്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് പാല്, കസ്റ്റാർഡ് പൗഡർ, ഇതാണ് മെയിനായിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്, പിന്നെ ഒരു ഗ്ലാസ് പാല്, പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, തണ്ണിമത്തൻ, കിവി, ചെറി, മാതളനാരങ്ങ, പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇത്രയും ഐറ്റംസിന് എന്തെങ്കിലും നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ചെറിയ ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാല് റെഡിയാക്കി എടുക്കാനാണ്. ഒരു ഗ്ലാസ് പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് കുറച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ. നമുക്ക് കസ്റ്റാർഡ് പൗഡർ അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാല് വെച്ച് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതേത് ഞാൻ കസ്റ്റാർഡ് പൗഡർ അപ്പോൾ ബാക്കി പാല് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പാല് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് തീ കൂട്ടിയിടരുത്, കാരണം നമുക്ക് ഈ പഞ്ചസാര ഫുള്ള് അതിൽ മിക്സായി കിട്ടണം. പിന്നെ നമ്മളതിലേക്ക് ഇടുന്നത് മിൽക്ക് മെയ്ഡാണ്. അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മധുരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. ഇത്തിരി ടൈറ്റ് ആയതുകൊണ്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒന്ന് അതെടുത്തിട്ട് ഒന്നുകൂടെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതൊരു കൺസിസ്റ്റൻസി ഏകദേശം ലൂസിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോഴും ആ സെയിം ആ പാലിൻ്റെ ആ തിക്നെസ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമ്മളതിലേക്ക് ആ എടുത്ത് വച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കൈ നിർത്താതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യണതാണ് നല്ലത്. കാരണം മറ്റുള്ളതാവുമ്പോൾ അതിൻ്റെ തുമ്പിലൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നിർത്താതെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരിക്കലും കസ്റ്റാർഡ് പൗഡർ ഒരുപാട് എടുക്കരുത്. അത് ഒരുപാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റിന് വ്യത്യാസം വരും. ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി. എന്നിട്ട് പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ പാലിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശമായിട്ടുണ്ട്. ഒരുപാട് തിക്കാക്കേണ്ട ആവശ്യമില്ല. ഫ്രൂട്ട്സ് കൂടി അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുകൊണ്ട് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി നല്ലത് കേട്ടോ. ഞാൻ ഇത്രയും തിക്കിലെടുക്കാറുള്ളൂ. ഒരുപാട് തിക്കാക്കി എടുത്തു കഴിഞ്ഞത് വീണ്ടും നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സെറ്റായിട്ട് പോകും. അപ്പോൾ ഇത്രയും തിക്കിലെസ് വേണ്ടുള്ളൂ. ഇനി നമുക്ക് അടപ്പ് ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചിട്ടുണ്ട്, ബാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് ആ എടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് കുറച്ചായിട്ടുള്ള എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കുക. ഞാൻ തണ്ണിമത്തൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേലും ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വലുതാക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മളതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അതിലേക്ക് മാതളനാരങ്ങ ഇട്ട് കൊടുത്ത്, ഇനി നമ്മളതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് കിവിയാണ്. കിവി ഇട്ട് കൊടുക്കണം. കിവി മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. കിവിയും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ എൻ്റെ മീതെ ബാലൻസും കൂടെ ഞാൻ ഒഴിച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടെ നമ്മൾ അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുകയാണ്. മാതളനാരങ്ങ എക്സെട്ര വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പൈനാപ്പിൾ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കിവിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു
കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് ഒന്ന് മിക്സ് ചെയ്യുക. കസ്റ്റാർഡ് മുകളിലേക്ക് നിൽക്കാനും ഫ്രൂട്ട്സ് അതിൽ മുങ്ങി നിൽക്കേണ്ട രീതിയിൽ ഒന്ന് നന്നായിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇട്ട് കുത്തി ഇളക്കരുത് കേട്ടോ. അത് കാരണം എല്ലാം ഒരുവിധം സെറ്റായിട്ട് തന്നെയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ വിപ്പിംഗ് ക്രീം ഉണ്ട്, അത് വെച്ചൊന്ന് ഡിസൈൻ ചെയ്യാനാണ് പോകുന്നത്. ഇത് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. ഞാനതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഇത് വളരെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഡിസൈനിങ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ചെറിയും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ വളരെ ഒരു ഭംഗിയായിരിക്കുള്ളൂ. കിവിയും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് വൈകുന്നേരമാണ്. കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരാനായിട്ട് ഒരു മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ ഞാനത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വളരെ ഹാപ്പി ആവും ഇന്നത്തെ ദിവസം. അതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സലാഡാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും കഴിച്ച് നോക്കുക. ഗസ്റ്റിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല നമ്പർ വൺ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഇത് ഇങ്ങനത്തെയാണ്, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരു ലൂസായിട്ടാണ്. ഇതിപ്പോൾ ഒരു 1 അവർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും നമുക്ക്. നല്ല രസമായിരിക്കുള്ളൊരു കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇതൊന്നും മതിയാവില്ല ഇവിടെ, എങ്കിലും ഞാനിപ്പോൾ അത്യാവശ്യം ഉണ്ടാക്കി വെച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് പാല് എടുത്തിട്ട് ഉണ്ടാക്കി ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഡെസേർട്ടായിട്ട്, അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ